സംസ്ഥാന സർക്കാരിന്റെ പദ്ധതികൾക്കെതിരെ ഇനി ഒരിക്കലും ഒരു ബോധവൽക്കരണത്തിന് ഇറങ്ങുവാൻ വി മുരളീധരൻ എന്ന കേന്ദ്രമന്ത്രി ഇനി കേരളത്തിൽ കാലുകുത്തില്ല. സിൽവർ ലൈൻ പദ്ധതിക്കെതിരെ ബിജെപി സംഘടിപ്പിച്ച പ്രതിരോധയാത്രയിൽ അപ്രതീക്ഷിതമായ പ്രതികരണം നേതാക്കളെ വെട്ടിലാക്കിയിട്ടുണ്ട്. കഴക്കൂട്ടത്താണ് ഈ സംഭവം നടന്നത്. അതും പ്രായമായ ദമ്പതികളാണ് തങ്ങളുടെ ഭൂമി കേരളയിൽ നിന്ന് നൽകും പദ്ധതി നാടിന് ആവശ്യമാണ് എന്ന് കേന്ദ്ര സഹമന്ത്രി വി മുരളീധരനോട് പറഞ്ഞു. ബോധവൽക്കരിക്കാൻ ഇറങ്ങിയ ഉടവിൽ മുണ്ടും പൊക്കി ഓടിയ അവസ്ഥയായി മുരളി സാറിന്റേത്. സിൽവർ ലൈൻ ഇരകളെ നേരിൽ കണ്ട് പിന്തുണ അറിയിക്കാനാണ് ബിജെപി പ്രതിരോധ യാത്ര നടത്തിയത്. കേരളയിൽ വിഷയത്തിൽ വിശദീകരണവുമായി നേരിട്ടെത്തിയ വി മുരളീധരനോടും സംഘത്തോടും കുടുംബാംഗങ്ങൾ തങ്ങൾ പദ്ധതിക്കായി സ്ഥലം വിട്ടു നൽകാൻ തയ്യാറാണെന്ന് അറിയിക്കുകയായിരുന്നു. പിണറായി സിന്ദാബാദ് എന്ന മുദ്രാവാക്യവും കുടുംബാംഗങ്ങൾ മുഴക്കി. സ്ഥലം വിട്ടു കൊടുക്കുന്നതിൽ പ്രശ്നമില്ല, വികസനം വരണമെന്നുമായിരുന്നു കുടുംബത്തിന്റെ നിലപാട്. സിപിഎം കൗൺസിലർ LS കവിതയും വീട്ടുകാരുമാണ് കേന്ദ്രമന്ത്രിക്കെതിരെ കഴിഞ്ഞ ദിവസം പ്രതിഷേധമുയർത്തിയത്. ഞങ്ങൾക്ക് ഒരു രൂപയും വേണ്ട, വികസന പദ്ധതിക്ക് ഭൂമി നൽകുവാൻ തീരുമാനിച്ചു, ഞങ്ങൾ സർക്കാരിനോടൊപ്പമാണ്, ഞങ്ങളുടെ സ്ഥലം നാളത്തെ തലമുറയ്ക്ക് വേണ്ടി നൽകും, ആരുടെ കൂട്ടും വേണ്ടാതെ എനിക്ക് 1.5 മണിക്കൂർ കൊണ്ട് ഗുരുവായൂരപ്പനെ കാണാൻ പോകണം, ഭൂമി പോകുന്നതിൽ സന്തോഷമേ ഉള്ളൂ, കാരണം നാളത്തെ തലമുറയ്ക്ക് വേണ്ടിയാണ് ഈ വികസനം, നിങ്ങൾ എതിർത്താലും ഞങ്ങൾ നടപ്പാക്കും, ജീവൻ പോയാലും നടപ്പാക്കും, രണ്ട് പെൺമക്കളുള്ള അമ്മയാണിത് പറയുന്നത് എന്നാണ് വീട്ടമ്മ N. ലീലാകുമാരി വി മുരളീധരനോട് കഴിഞ്ഞ ദിവസം പറഞ്ഞത്. വികസന നായകൻ പിണറായി വിജയൻ ജയ് എന്ന് വിളിച്ചുകൊണ്ടാണ് BJP സംഘത്തോട് വീട്ടുകാർ പ്രതികരിച്ചത്. അതേസമയം CPM കൗൺസിലറുടെ കുടുംബം മാത്രമാണ് ഭൂമി വിട്ടുകൊടുക്കുമെന്ന് പറഞ്ഞതെന്നും മറ്റാരും നൽകുമെന്ന് പറഞ്ഞിട്ടില്ലെന്നും മന്ത്രി വി മുരളീധരൻ മാധ്യമങ്ങളോട് പ്രതികരിച്ചു. കൗൺസിലറുടെ കുടുംബത്തിന് അങ്ങനെയല്ലാതെ പറയാനാകില്ല. സിൽവർ ലൈൻ പദ്ധതിയോടുള്ള ജനങ്ങളുടെ വികാരം മുഖ്യമന്ത്രി പിണറായി വിജയൻ മനസ്സിലാക്കണം. ബഫർ സോണിലുള്ളവർ എന്ത് ചെയ്യണമെന്നാണ് സർക്കാർ വ്യക്തമാക്കേണ്ടതെന്നും വി മുരളീധരൻ ചോദിച്ചു. ശീതീകരിച്ച മുറിയിലിരിക്കുന്നവർ, ഭൂമി നഷ്ടപ്പെടുന്നവരുമായി സംസാരിക്കണമെന്നും, ഇടുന്ന കല്ല് അലൈൻമെന്റിന്റെ പേരിൽ മാറ്റിയാൽ ഇപ്പോൾ വായ്പ നിഷേധിക്കുന്നവർ എന്ത് ചെയ്യുമെന്നും അദ്ദേഹം ചോദിച്ചു. കേരളയിൽ കല്ലിട്ടതിന്റെ പേരിലാണ് രാധാമണിക്ക് ബാങ്ക് വായ്പ നിഷേധിച്ചത്. ജനങ്ങളെ കബളിപ്പിക്കുന്ന പ്രസ്താവനയാണ് കേരളയിൽ വിഷയത്തിൽ സർക്കാർ വൃത്തങ്ങൾ നടത്തുന്നതെന്നും പാർട്ടി കോൺഗ്രസിൽ വിഷയം CPM ചർച്ച ചെയ്യട്ടെ എന്നും മന്ത്രി പറഞ്ഞു. അതേസമയം കേന്ദ്രമന്ത്രി വി മുരളീധരനെതിരെ കഴക്കൂട്ടത്തെ കുടുംബം പ്രതികരിച്ച സംഭവം CPIM സെറ്റിട്ട പ്രതിഷേധമാണെന്ന് BJP അവകാശപ്പെട്ടു. പ്രാദേശിക CPIM നേതാവിന്റെ വീട്ടുകാരാണ് മുരളീധരനെ പ്രതിഷേധം അറിയിച്ചത്. എന്നാൽ കവിതയുടെ സമീപവാസികൾ എല്ലാവരും കേന്ദ്രമന്ത്രിയുടെ മുന്നിൽ പൊട്ടിക്കരയുകയായിരുന്നെന്നും BJP പറഞ്ഞു. BJPയുടെ കുറിപ്പ് ഇങ്ങനെയാണ്: കേന്ദ്രമന്ത്രി വി മുരളീധരന്റെ സന്ദർശനത്തിനിടെ CPM കൗൺസിലറുടെ കുടുംബത്തിന്റെ നാടകീയ പ്രതിഷേധം. നഗരസഭാ കഴക്കൂട്ടം 1 വാർഡ് കൗൺസിലറും പ്രാദേശിക CPM നേതാവുമായ LS കവിതയുടെ വീട്ടിലാണ് കേന്ദ്രമന്ത്രിയുടെ സന്ദർശനത്തിൽ പ്രതിഷേധം അറിയിച്ചത്. സിൽവർ ലൈൻ പദ്ധതിക്ക് ഭൂമി വിട്ടുകൊടുക്കുവാൻ തയ്യാറാണെന്നായിരുന്നു വീട്ടുകാരുടെ വാദം. ജനനായകൻ പിണറായി വിജയൻ എന്നായിരുന്നു ഗൃഹനാഥയുടെ മുദ്രാവാക്യം. പ്രതിഷേധ മുദ്രാവാക്യം വെളിയിലും അക്ഷോഭിനായിരുന്ന വി മുരളീധരൻ എന്തുകൊണ്ട് സ്ഥലം വിട്ടുകൊടുക്കാൻ തയ്യാറാണെന്ന് ചോദിച്ച് മനസ്സിലാക്കി. അതേസമയം തൊട്ടടുത്ത വീടുകളിലെല്ലാം സ്ത്രീകളും പ്രായമായവരും കണ്ണീരോടെ കേന്ദ്രമന്ത്രിയോട് കുടിയൊഴിപ്പിക്കൽ നിന്നും സംരക്ഷണം വേണമെന്ന് ആവശ്യപ്പെട്ടു. ഏതായാലും മാധ്യമങ്ങളുടെയും നാട്ടുകാരുടെയും കൂടെ സ്വന്തം പാർട്ടിക്കാരുടെയും മുന്നിൽ നല്ല വെടിപ്പായി നാറിയ മുരളീധരൻ ഇനി ഈ വഴി വരില്ല എന്ന് ഉറപ്പാണ്.